എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒലയുടെ സിഇഒ ആയിട്ടുള്ള ഭവീഷ് അഗർവാൾ ഇന്നലെ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്തൊരു വീഡിയോയാണിത്. ബാംഗ്ലൂർ അവർ സ്റ്റാർട്ട് ചെയ്ത ടെസ്റ്റ് റൈഡ് ക്യാമ്പിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് ആണ്. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് റഷൊന്നും കാണാനില്ല, കൊടുത്തിട്ടുള്ള സ്ലോട്ട് അനുസരിച്ച് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നോക്കി നിങ്ങൾക്കറിയാം, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ ഒരു 3 ദിവസമാണ് അതിൽ കാണിച്ചിരുന്നത്. 12, 13, 14 തീയതികളാണ് അവിടെ ടൈം സ്ലോട്ട് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 12ാം തീയതിയാണ്. ഇന്ന് മുതലാണ് അവിടെ കുറച്ചും കൂടി ടെസ്റ്റ് റൈഡുകൾ നടക്കാനുള്ള സാധ്യത കൂടുതൽ. ഇന്നെന്തായാലും കുറച്ചും കൂടിയും റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടൈം സ്ലോട്ട് അനുസരിച്ച് ആളുകൾ വരുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ടെസ്റ്റ് റൈഡ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒലയുമായി ബന്ധപ്പെട്ട് പിന്നെ പറയാനുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സസറീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം ഒലെ S1 Pro 130 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരുന്നൊരു എമൗണ്ട്. അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അവർ കാണിച്ചൊരു ബില്ല് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 150,000 വരെ എത്തിയിരുന്നു. അതിൽ റോഡ് ടാക്സും ഇൻഷുറൻസ് ഒക്കെ വന്നപ്പോഴാണ് ആ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ പുതുതായിട്ട് കിട്ടുന്നൊരു അറിവ് എന്ന് പറയുന്നത് ആക്സസറീസിന് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളതാണ്. അതിൽ അത്യാവശ്യമുള്ള ആക്സസറീസുണ്ട്, നമുക്ക് നിർബന്ധമില്ലാത്ത ആക്സസറീസുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, ഒരു ആഡ് ഓൺസ് ആണ്, നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലെന്തായാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ ചാർജറ് ഫിക്സ് ചെയ്യണത്, ഇൻസ്റ്റാൾ ചെയ്യണതിന് 2,300 രൂപയൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് ആയിട്ടുള്ള ചില ആക്സസറീസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെടുക്കുമ്പോൾ ഏകദേശം 1,000 രൂപയോളം എക്സ്ട്രാ വരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 150,000 എന്നുള്ളത് 155,000 എത്തുന്നതാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പോഴും സബ്സിഡിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സബ്സിഡി വരാണെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഭാവിയിൽ തിരിച്ച് കിട്ടും. പക്ഷേ അത് സബ്സിഡി കേരള ഗവൺമെൻറ് അംഗീകരിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ കോൺടാക്റ്റിൽ ഇപ്പോൾ കണ്ണൂരിലുള്ള നൗഫൽ എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്ത് മാത്രമാണ് ഫസ്റ്റ് സ്ലോട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെസ്സേജ് വഴി ആൾക്ക് ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുള്ളത് 12ാം തീയതി, അതായത് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആയിരിക്കും എന്നുള്ളതാണ്. ആൾക്കത് മെയിലായിട്ടും മെസ്സേജായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ കേരളത്തിലും പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് സ്ലോട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക, മെസ്സേജും മെയിലൊക്കെ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഒലെ എന്ന് പറയുന്ന ഈ ഒരു വെഹിക്കിൾ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ EMI ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കുന്നോ, അത്രയും നേരത്തെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഏകദേശം നവംബർ 30ാം തീയതിയോട് കൂടിയൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്രോളിൻ്റെ പൈസ ലാഭിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടി എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ആ പേയ്മെൻറ്റ് വൈകിക്കാതെ തന്നെ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ കേരളത്തിലും പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് എല്ലാവരും റെഗുലറായിട്ട് തന്നെ മെയിലും മെസ്സേജൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പേ ചെയ്യുക. എന്തായാലും ടെസ്റ്റ് റൈഡ് അടുത്താഴ്ച സ്റ്റാർട്ട് ചെയ്യും. ടെസ്റ്റ് റൈഡിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നവംബർ 19, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നവംബർ 19ാം തീയതി മുതലാണ് കേരളത്തിൽ ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കറക്റ്റ് 1 ആഴ്ചയാണുള്ളത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ നമുക്ക് കേരളത്തിലും ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുക, ഒലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.